എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സന്തോഷ് കുമാരി, ഐ എം സി എച്ച് സൂപ്രണ്ടാണ്, ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയാണ്. ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം നമ്മുടെ സ്ത്രീകളിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന രണ്ടു ക്യാൻസറുകളിൽ ഒന്നാണ് സ്തനാർബുദം. മറ്റത് ഗർഭാശയ ഗള ക്യാൻസർ, ക്യാൻസർ സർവീക്സ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തീരുമാനിച്ചത് എന്ന് വെച്ചാൽ, WHO നിർദ്ദേശപ്രകാരം 2020 ഒക്ടോബർ മാസമാണ് ഈ വർഷത്തെ ബ്രസ്റ്റ് ക്യാൻസർ അവെയർനെസ് മന്ത് ആയി നാഷണലായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സ്ത്രീകളോട് ഇതിനെപ്പറ്റി, ക്യാൻസർ ബ്രസ്റ്റിനെ പറ്റി ശരിയായ ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. സ്തനാർബുദം നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരസുഖമാണ്. പക്ഷേ നമ്മുടെ സാക്ഷര കേരളത്തിൽ എന്തുകൊണ്ടോ നമ്മുടെ സ്ത്രീകൾ ചിലപ്പോൾ കുറവ് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ വീട്ടിലത്തെ തിരക്ക് പിടിച്ച ജോലി തിരക്കിനിടയിൽ അവനവൻ്റെ കാര്യം ശ്രദ്ധിക്കാനുള്ള സമയക്കുറവ് കൊണ്ടായിരിക്കാം ഇതിൽ നിന്ന് കാണിക്കാൻ ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മളവരെ ബോധവൽക്കരിച്ച് എന്തെങ്കിലും സ്ഥലത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുക, അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വല്ല അസുഖമായിട്ട് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. അപ്പോൾ ഈ സ്തനാർബുദം അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ സ്തനത്തിൽ ചെറിയ തടിപ്പുകൾ കാണാം, അത് വേദന ഉള്ളതാവാം ഇല്ലാത്തതാവാം. സ്കിന്നിൽ ചില വ്യത്യാസങ്ങൾ കാണാം, ഓറഞ്ചിൻ്റെ തൊലി പോലെയുള്ള ഒരു ഇങ്ങനെ ചുളിവുകൾ കാണാം. പിന്നെ നിപ്പിൾ റീസെൻ്റായിട്ട് ഉള്ളിലേക്ക് വലിഞ്ഞു പോവുക, നിപ്പിളിൽ നിന്ന് രക്തം കലർന്ന ദ്രാവകം വരിക, അല്ലെങ്കിൽ പിന്നെ എന്താ കക്ഷത്തിൽ ഈ ഇതിൻ്റെ കടല വീക്കം കാണുക, അതിൻ്റെ കൂടെ ചിലപ്പോൾ ശരീരം മെലിഞ്ഞു പോവുക, ലോസ് ഓഫ് വെയിറ്റ്, ഭക്ഷണത്തിന് കുറവ് വരിക, ഒരു ക്ഷീണം തോന്നുക, വിളർച്ച അനുഭവപ്പെടുക, അങ്ങനെയുള്ള മറ്റ് അസുഖങ്ങളും കണ്ടേക്കാം. അപ്പോൾ സാധാരണ എല്ലാ സ്ത്രീകളും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും സ്വയം സ്തന പരിശോധന നടത്തേണ്ടതാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മുഖ്യവാചകം. അപ്പോൾ സ്തന പരിശോധന സ്വയം നടത്തിക്കഴിഞ്ഞാൽ ഒരുവിധം ഒരു 90% മുഴകളെങ്കിലും, രണ്ടു തരം മുഴകളുണ്ട്, ചിലത് ക്യാൻസർ അല്ലാത്ത മുഴകളാവാം, ചിലത് ക്യാൻസർ ആവാം. അത് നമ്മൾ പരിശോധിച്ച് അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയാലേ ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും നിങ്ങൾ ആദ്യം ചിലപ്പോൾ ജനറൽ ഫിസിഷ്യനെ ആവും കാണുക, അതല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ ആവും, അല്ലെങ്കിൽ സർജനെ ആവും. മിക്കവാറും ഇങ്ങനത്തെ കേസുകൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് വരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സർജന്മാര് മിക്കവാറും പുരുഷന്മാരാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഇത് കാണിക്കാനുള്ള ഒരു വിഷമം കാരണമാകാം സ്ത്രീകൾ കൂടുതലും ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൊസൈറ്റിയോട് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ഉത്തരവാദിത്തം ഉണ്ട്. നമ്മൾ സ്ത്രീകളെ ബോധവൽക്കരിക്കുക, സ്വയം പരിശോധനയ്ക്ക് വിധേയരാകാൻ പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ട് നമുക്ക് ബ്രസ്റ്റിലെ ക്യാൻസറുകളും അതിനനുസരിച്ചുള്ള അതുപോലെയുള്ള മറ്റു മുഴകളും നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാനും നന്നായിട്ട് വേഗം ട്രീറ്റ് ചെയ്ത് സുഖമാക്കാനും കഴിയും. അപ്പോൾ ഇതിൻ്റെ തീം തന്നെ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഗിവ് ഹോപ്പ് സേവ് ലൈഫ്സ് എന്നാണ്. അപ്പം നമ്മൾ പ്രതീക്ഷ നൽകുക. എന്താണ് പ്രതീക്ഷ നൽകുന്നത്? നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രോഗമാണ് സ്തനാർബുദം, നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ 100% പരിപൂർണമായും ഇത് ഭേദമാക്കാം എന്നുള്ള മെസ്സേജ് സ്ത്രീകളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് കുറേ നമുക്ക് സ്ത്രീകൾ കുറേ ജീവനുകൾ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. അത് വലിയൊരു കാര്യമല്ലേ? ഇതിങ്ങനെ ക്യാൻസർ വളരെ ടെർമിനൽ സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത വളരെ വിരളമാണ്. അപ്പോൾ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ രക്ഷപ്പെടുത്താൻ സാധിക്കും. ആ മെസ്സേജാണ് എനിക്ക് തരാനുള്ളത്. അപ്പോൾ ഇനി ഏതൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, എങ്ങനെയുള്ള സ്ത്രീകൾക്കൊക്കെയാണ് സ്തനാർബുദ സാധ്യത കൂടുതൽ? സാധാരണ 50 വയസ്സിന് ശേഷമാണ് കാണപ്പെടുന്നത്, പക്ഷെ അതിനു മുമ്പും
ഏർലി ഏജിലും കാണുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഫാമിലി ഹിസ്റ്ററിയിൽ, ഫാമിലിയിൽ അമ്മയ്ക്കോ സഹോദരിമാർക്കോ ആർക്കെങ്കിലും സ്തന ക്യാൻസറോ അല്ലെങ്കിൽ മറ്റു അവയവങ്ങളിലെ ക്യാൻസറോ ഉണ്ടെങ്കിൽ സ്തനാർബുദത്തിന് സാധ്യത കൂടുതലാണ്. പിന്നെ റേഡിയേഷൻ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും ക്യാൻസർ സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ, പിന്നെ കൂടുതലായിട്ട് ഹോർമോൺ തെറാപ്പി HRT എന്നൊക്കെ പറയും, ഈ ആർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാവുന്ന ചില അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി പിന്നെ ഹോർമോൺ തെറാപ്പി പ്രൊലോങ്ഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അത് 5 കൊല്ലത്തിലധികം കഴിക്കുകയാണെങ്കിലും സ്തനാർബുദത്തിന് സാധ്യത കൂടുതലാണ്. പിന്നെ ഏർലി മെനാർക്കി ആൻഡ് ലേറ്റ് മെനോപോസ്, അതായത് ഇപ്പം എല്ലാവരും ആദ്യം 12 വയസ്സ് 13 വയസ്സിലൊക്കെ ആയിരുന്നു ആദ്യമായിട്ട് മെൻസസ് ആയിരുന്ന വയസ്സ്. പക്ഷേ ഇപ്പോൾ പല കുട്ടികളും 9-10 വയസ്സാവുമ്പോഴേക്കും ആർത്തവം കണ്ടു തുടങ്ങുന്നുണ്ട്. അതുപോലെ ലേറ്റ് മെനോപോസ്, അതായത് 45 മുതൽ 50 വയസ്സ് വരെയാണ് സാധാരണ ആവറേജ് മെനോപോസിന്റെ പ്രായം. പക്ഷേ 55 കഴിഞ്ഞാലും മെൻസസ് നിൽക്കാത്ത ആൾക്കാരുണ്ട്, അവരിലും സ്തനാർബുദ സാധ്യത കൂടുതലായി കണ്ടുവരുന്നുണ്ട്. പിന്നെ 30 വയസ്സ് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രസവം നടക്കുന്ന ആൾക്കാർ, ഇപ്പം എല്ലാവരും അവരവരുടെ പ്രൊഫഷന് സെറ്റിൽഡ് ആവാൻ വേണ്ടിയിട്ട് ലേറ്റ് മാരേജും ലേറ്റായിട്ട് ഫാമിലി തുടങ്ങുന്ന ആൾക്കാരുമാണ്. അപ്പോൾ 30 വയസ്സിന് ശേഷം പ്രസവിക്കുന്ന ആൾക്കാരിലും സ്തനാർബുദ സാധ്യത കൂടുതലുണ്ട്. പിന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് കൊടുക്കാത്ത അമ്മമാർക്ക്, ജോലിക്ക് പോണ അമ്മമാരാകുമ്പോൾ ആദ്യ കാലങ്ങളിലെ മാതിരി ബ്രസ്റ്റ് ഫീഡിംഗ് സാധ്യമാകില്ല, വേറെ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ആവും കുഞ്ഞിന് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലും സ്തനാർബുദ സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഒബീസിറ്റി, അമിതവണ്ണം ഉള്ള ആൾക്കാർ, സെഡൻറ്ററി ലൈഫ്, അധികം വ്യായാമമൊന്നും ചെയ്യാതെ അധികം ജോലിയൊന്നും ചെയ്യാതെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ആൾക്കാർ, പിന്നെ ഡെൻസ് ബ്രസ്റ്റ് ഉള്ള ആൾക്കാർ, അത് ചെറിയ ബ്രസ്റ്റ് ഉള്ള സ്ത്രീകളിലും കാണുന്നുണ്ട്, പക്ഷേ ഇത് ഒരു ഫാക്ടറായിട്ട് പറയപ്പെടുന്നു. ഇത്രയൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മളുടെ പ്രശസ്ത സർജൻ ഡോക്ടർ ജയരാജ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.